പണ്ട് പണ്ടൊരു ഗ്രാമത്തിലെ ഒരു ബാലൻ ഉണ്ടായിരുന്നു. ആ ബാലന്റെ പേര് സുഭാഷ് എന്നാണ്. ആ ബാലന് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴത്തെ പോലെയല്ല പണ്ട്. പണ്ട് ഉച്ചഭക്ഷണം നമുക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കില്ലായിരുന്നു. അപ്പോൾ ഉച്ചഭക്ഷണം നമുക്ക് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ സുഭാഷ് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് നാളെ രണ്ട് പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞു. അമ്മ വിചാരിച്ചു അവൻ്റെ ഏതെങ്കിലും സുഹൃത്തിന് കൊടുക്കാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് അമ്മ സമ്മതിച്ചു. അങ്ങനെ പിറ്റേ ദിവസം നല്ല സന്തോഷത്തോടെ സുഭാഷ് സ്കൂളിൽ പോയി. അതേ സന്തോഷത്തോടെ തിരിച്ചു വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേനി എനിക്ക് എപ്പോഴും രണ്ട് പൊതിച്ചോറ് വേണമെന്ന്. അപ്പം അമ്മ ചോദിച്ചു, മോനെ മോനെ എന്തിനാ രണ്ട് പൊതിച്ചോറ് എപ്പോഴും? ചോദിച്ച സമയത്ത് ഈ സുഭാഷ് പറഞ്ഞു, അമ്മേ ഞാൻ സ്കൂളിൽ പോകുന്ന വഴിയിൽ ഒരു മരച്ചുവെട്ടിൽ ഒരു വൃദ്ധയായ അമ്മമ്മ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ അമ്മമ്മയുടെ മുഖം വല്ലാണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ട് ആ അമ്മമ്മയുടെ അടുത്തേക്ക് ഞാൻ പോയിട്ട് ചോദിച്ചു, എന്താ അമ്മമ്മയെ നിങ്ങളുടെ മുഖം ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നതെന്ന് ചോദിച്ച സമയത്ത് ആ അമ്മമ്മ എന്നോട് പറഞ്ഞു, മോനെ കുറച്ച് ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വിശന്നിട്ട് വയ്യാന്ന് എന്നോട് പറഞ്ഞു. ആ സമയം ആ അമ്മമ്മയുടെ വർത്തമാനവും ആ അമ്മമ്മയുടെ മുഖമൊക്കെ കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നുപോയി അമ്മേ എന്ന് സുഭാഷ് അമ്മയോട് പറഞ്ഞു. ഈ സമയത്ത് അമ്മക്ക് സുഭാഷിനെ ഓർത്തിട്ട് അഭിമാനം തോന്നി. അങ്ങനെ കുറച്ച് നാളിന് ശേഷം അവിടെ മൊത്തം പ്രളയം വന്നു. നമ്മുടെ കേരളത്തിൽ പ്രളയം വന്നില്ലേ, അതുപോലെ പ്രളയം വന്നിട്ട് സ്കൂളുകളൊക്കെ അടച്ചു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം സ്കൂള് തുറന്നു. ആ സമയം സന്തോഷത്തോടെ സുഭാഷിൻ്റെ മുഖം തിരിച്ചു വരുമ്പോൾ ആ സന്തോഷം ഉണ്ടായിരുന്നില്ല. അങ്ങനെ സന്തോഷമില്ലാത്ത മകൻ്റെ മുഖം കണ്ടിട്ട് അമ്മ ചോദിച്ചു, എന്താ മോനെ മോൻ്റെ മുഖം ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. ആ സമയം അമ്മ പറഞ്ഞു, അല്ല മോൻ പറഞ്ഞു, അമ്മേ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ ആ അമ്മമ്മയെ ഓർത്തുകൊണ്ട് തന്നെയാണ് അമ്മ സ്കൂളിൽ പോയത്. പക്ഷേ ഞാൻ ആ മരിച്ചു വീട്ടിലേക്ക് നോക്കിയ സമയത്ത് ആ അമ്മമ്മയെ ഞാനിവിടെ കണ്ടില്ല. എന്നിട്ട് ഞാൻ ചുറ്റും ഉള്ള എല്ലാവരോടും ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു, ഈ പ്രളയം വന്ന സമയത്ത് ആ അമ്മമ്മ പട്ടിണി കിടന്ന് മരിച്ചു പോയി എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നുപോയി അമ്മേ എന്ന് സുഭാഷ് അമ്മയോട് പറഞ്ഞു. ആ സമയം അമ്മ പറഞ്ഞു, മോനെ ഇതുപോലെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ ഒരുപാട് അമ്മമ്മമാരും കുട്ടികളും തികച്ചും പട്ടിണിയിലാണ്. അതുകൊണ്ട് എൻ്റെ മോൻ വളർന്ന് വലിയൊരാളായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണം. അങ്ങനെ സുഭാഷ് അമ്മക്ക് വാക്ക് കൊടുത്തു. ആ വാക്ക് വെറും വാക്കായിരുന്നില്ല. പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഒരു സൈന്യത്തെ തന്നെ നിർമ്മിച്ച, വെറും സൈന്യമല്ല സായുധ സൈന്യത്തെ തന്നെ നിർമ്മിച്ച നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ആയിരുന്നു ആ ബാലൻ. ഇതേപോലെ തന്നെ ഈ വിവേകാനന്ദ സേവാ കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് സുഭാഷ് ചന്ദ്ര ബോസുകളെ വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.